ഹായ്, ബ്ലാക്ക് ഉപയോഗിച്ചുകൊണ്ട് ആറ് മൂവിൽ എങ്ങനെ ജയിക്കാമെന്നുള്ള വീഡിയോയാണ് എന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണ കാണുന്ന ഒരു മൂവാണ് ക്യൂവിൻ്റെ ഫ്രണ്ടിലുള്ള പോൺ രണ്ട് കാളം ചാടുക. അപ്പോൾ നമ്മളതിനെ നമ്മളെ ആദ്യത്തെ മൂവ് എന്ന് പറയുന്നത് നമ്മളെ കുതിര ഉപയോഗിച്ച് ഫ്രണ്ടിലേക്ക് നീക്കുക. ബ്ലാക്ക് ബിഷപ്പിൻ്റെ ഫ്രണ്ടിലുള്ള കോളത്തിലേക്ക് നോക്കുകയാണ് നമ്മൾ ആദ്യത്തെ ക്രിട്ടിക്കൽ മൂവ്. അപ്പോൾ അതിനുശേഷം അവർ അടുത്തൊരു മൂവ് ചെയ്യും. അത് കുതിരയുടെ നീക്കം തടയുന്നതിന് വേണ്ടി അവരുടെ കുതിര ഫ്രണ്ടിലോട്ട് വെച്ചു. അപ്പോൾ നമ്മൾ വീണ്ടും മറ്റൊരു ക്രിട്ടിക്കൽ മൂവ് രാജാവിനെ ഈ ഫോർ നീക്കി. അപ്പോൾ വീണ്ടും അവരത് വെട്ടിയെടുത്തു. അപ്പോൾ നമ്മളെ കുതിരയെ ക്രിട്ടിക്കലെ നമ്മളത് ഫ്രണ്ടിലോട്ട് തന്നെ നമ്മൾ ഓടിക്കുക. അവിടെ നിന്ന് വീണ്ടും നൈറ്റിൽ എന്താണ് കുതിരയെ വെട്ടുന്ന ഒരു അവസ്ഥ നമ്മൾ വിട്ടുകൊടുക്കരുത്. നമ്മൾ വീണ്ടും മുന്നോട്ട് പോയി നമ്മൾ മന്ത്രിയെ എടുക്കും എന്നുള്ള ഒരു ഇതിൽ ക്യൂവിനെ എടുക്കാനായിട്ട് സ്റ്റണ്ണിങ് മൂവ്മെൻറ്റ്. നമ്മൾ കുരുതി കൊടുത്തു, നിങ്ങൾ തളരേണ്ട കാര്യമില്ല. അടുത്ത ഒരു ചെക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഒറ്റ മൂവിയുള്ളത് അടയ്ക്കാനായിട്ട് കാലാണെ ഫ്രണ്ടോട്ട് വെച്ചു. നമ്മളെ ഫൈനൽ മൂവ് ചെക്ക് മേറ്റ്. നമ്മൾ വിജയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇനി ബ്ലാക്കാണ് നിങ്ങൾ കണ്ടത്, വൈറ്റ് വെച്ച് എങ്ങനെ നമുക്ക് ജയിക്കാമെന്ന് നോക്കാം. മറ്റൊരു ട്രിക്കിലേക്ക് കടക്കാം. ഇത് സാധാരണ നോർമലായിട്ടുള്ള ഒരു മൂവാണ്. ഇ ഫോർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, രാജാവിൻ്റെ ഫ്രണ്ടിലുള്ള പോൺ മുന്നോട്ട് നീക്കുന്ന സാധാരണ ഒരു നീക്കം. അപ്പോൾ ഇതിൻ്റെ നോർമലായിട്ടുള്ള മൂവ് നമുക്കറിയാം. ബ്ലാക്കിൻ്റെയും അതേപോലെ രണ്ട് മുന്നോട്ട് നീക്കുക, സാധാരണ ചെയ്യുന്ന പോലെ കുതിരയെ ഫ്രണ്ടിലോട്ട് കളിച്ചു. ബ്ലാക്ക് ഈ ഒരു മൂവ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ ഒരു പണി കൊടുക്കും, നമ്മൾ കുതിരയെ കുരുതി കൊടുത്തുകൊണ്ടൊരു കളിയാണ്. അവിടെ വെട്ടിയെടുത്തു കാലാളിനെ. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ വിട്ട് നമ്മൾ അടുത്ത ഒരു ചെക്ക്, നമ്മളെ ക്യൂൺ വെച്ചൊരു ചെക്ക് കൊടുക്കുക. ചെക്ക് കൊടുക്കുമ്പോൾ യൂഷ്വലി ചെയ്യുന്ന ഒരു കാര്യം ഫ്രണ്ടിലേക്ക് വയ്ക്കുക, മന്ത്രിയുടെ ഫ്രണ്ടിലോട്ട് വയ്ക്കാൻ നിവൃത്തിയുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, പോൺ വയ്ക്കുകയാണ് നമ്മൾ വീണ്ടും തേരെടുക്കും, അതുകൊണ്ട് ഫ്രണ്ടിലോട്ട് വെച്ചു. അപ്പോൾ നമ്മൾ അടുത്ത ഒരു ചെക്ക് കൊടുക്കുക, രാജാവിന് ചെക്കായി. ഇനി മാറ്റാനുള്ള ഒരു കോളം നമുക്കറിയാം. ഈ കോളത്തിലേക്ക് മാത്രമാണ് രാജാവിനെ മാറ്റാൻ സാധിക്കുന്നത്. രാജാവിനെ മാറ്റി അപ്പം വീണ്ടും നമ്മൾ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു ബിഷപ്പ് വെച്ചു, വൈറ്റ് ബിഷപ്പ് വെച്ച് ഒരു ചെക്ക് കൊടുക്കുക. വൈറ്റ് ബിഷപ്പ് കൊടുക്കുമ്പോൾ രാജാവിനെ മൂവ് ചെയ്യാനുള്ള സ്ഥാനം ഈ കാണിക്കുന്ന കോളത്തിലേക്കേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് അടുത്ത ഒരു ചെക്കിനേക്ക് നമ്മൾ ശ്രദ്ധിക്കുക. വീണ്ടും ഒരു ചെക്ക്, കണ്ടിന്യൂസ് ചെക്ക് കൊടുക്കുക. ദ പോണ്ട് ഫ്രണ്ടിലേക്ക് നിന്നൊരു ചെക്ക് കൊടുത്തു, രാജാവിനെ വീണ്ടും ഈ ഒരു കോളത്തിലേക്ക് മാറ്റാൻ നിവർത്തിയുള്ളൂ. നമ്മൾ രാജാവിനെ വിടാൻ പാടില്ല. നമ്മൾ അടുത്തതായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ബിഷപ്പ് ഓപ്പണായി കൊടുക്കുക. ഓപ്പൺ ചെയ്തുകൊണ്ടൊരു ചെക്ക് കൊടുക്കുക ഡയറക്റ്റ് ചെക്ക്, നമ്മൾ ബ്ലാക്ക് ബിഷപ്പ്. അതിന് വേണ്ടി കാലാളിനെ ഫ്രണ്ടിലേക്ക് വെച്ചു. അപ്പോൾ ഒരു ഡയറക്റ്റ് ചെക്ക് വന്നു. അപ്പോൾ തീർച്ചയായിട്ടും അത് പോൺ വെച്ച് അടയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അടുത്ത ഒരു ബ്രില്യൻ മൂവ്, നമ്മളെ H3 പോൺ H3 മൂവ് ചെയ്യുക. അത് മൂവ് ചെയ്ത് കഴിയുമ്പോൾ രാജാവിന് മനസ്സിലാവും അടുത്ത ഏതാനും മൂവുകൾക്ക് തീരുമെന്ന് മനസ്സിലാവും. അപ്പോൾ ഉടനെ അവർ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ബിഷപ്പ് കളിക്കും, നമ്മളതിനെ വെട്ടിയെടുക്കുന്നു. ഇവിടെ മന്ത്രി വേണമെങ്കിൽ കളിക്കാം, പക്ഷേ ഏത് കഴിച്ചാലും തുല്യ അവസ്ഥയാണുള്ളത്. അപ്പോൾ രാജാവിനെ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്തു, ലാസ്റ്റ് അങ്ങനെ നമ്മൾ മൂവ് ചെയ്തുകൊണ്ട് ചെക്ക് മേറ്റ് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ, താങ്ക് യു.